ഹലോ അസ്സാം വലൈക്കും എവിടെ മക്കളെ എന്തൊക്കെയാണ് വർത്താനം സുഖല്ലേ നിങ്ങൾക്കൊക്കെ അപ്പം നമ്മളിന്ന് വന്നിരിക്കണം എന്താണോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ സൈഡൊക്കെ തുരുമ്പുടിച്ച് പൂയിടിച്ച് അതിൽക്കൂടി നമ്മളിങ്ങനെ വാടകപ്പരിയിൽ നിന്ന് ഒരു പരിന്ന് മറ്റൊരു പരിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ അത് ആ ഒരു നമ്മൾ ലോറിക്ക് അയറ്റുമ്പോൾ കവട ഇവിടെയൊക്കെ തട്ടിയിട്ടൊക്കെ ആകെ സ്ക്രാച്ചൊക്കെ വീണുണ് ഒരു മൊത്തത്തിലൊരു ഭയങ്കരമാണ് ഇതിലുള്ളത് അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിച്ചു ഇട്ടതിന് ഒന്നിങ്ങനെ പെയിൻറ്റ് കൊടുക്കണം എന്നാൽ ഈ ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ പൊയ്ക്കോളും എപ്പോഴും ഒരു സാധനമാണല്ലോ പുറത്തു കൂടി നാണില്ലാണ്ട് കാര്യമല്ല ഇന്നലെ ഉള്ളിന്ന് ഇടുന്നതിലൊക്കെ തെറിച്ചിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ തുരുമ്പൊക്കെ വന്നിരിക്കണ കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളു മേ മേൽഭാഗം നല്ല ചളി പോലെ ഉണ്ട് ഞാൻ നല്ലോണം സോപ്പിട്ട് കയകിയ ഭാഗമാണ് ഈ ഒരു പുറംഭാഗം പക്ഷേ നല്ല ചളി പോലെ ഉണ്ട് അപ്പോൾ ഞാൻ അടിച്ചാൽ കൊടുക്കണ സ്പ്രേ പെയിൻ്റ് ആണ് ഈ ഒരു വെള്ള കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് വെള്ളം ആവുമ്പോൾ നമുക്ക് അധികം വേണ്ട പിന്നെ നമ്മൾ കളർ മാറ്റിയാണ് അടിച്ചണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിലോണ്ട് നമുക്ക് തികയുമില്ല കാരണം ഈ ഒരു വെള്ള കവർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കളർ നമുക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒന്നോ രണ്ടോ മൂന്നോ സ്പ്രേ നമുക്ക് ആവശ്യം ഉണ്ടാവും കേട്ടോ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലായിടത്തും എത്തണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ തൽക്കാലം നമുക്ക് അങ്ങനെ കൊടുക്കാതെ ഈ ഒരു വെള്ളക്കോട്ടിങ്ങനെ കൊടുക്കുമ്പോ നമുക്ക് അത്ര കണ്ട ആവശ്യമല്ലല്ലോ കാരണം എല്ലായിടത്തും ഒന്നും ഞമ്മക്ക് കളർ പോയിട്ടൊന്നും ഇല്ലേനും നമുക്ക് ഈ സ്പ്രേ പെയിൻറ്റിന് ആയത് നൂറ്റി മുപ്പത് റുപ്പ്യാണ് കേട്ടോ ഇന്നലെ നമ്മൾ അടുപ്പ് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇഷ്ടികൻ്റെ വില എത്രയാണ് അങ്ങനെ ചിലവും കൂടിയും പറഞ്ഞാലല്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂന്ന് ഇഷ്ടികക്ക് ഒന്നിന് പത്ത് റുപ്പ്യയാണ് അപ്പോൾ ഇരുപത്താറ് കട്ടയ്ക്ക് ഇരുന്നൂറ്റി അറുപത് ഉറുപ്പ്യയക്കണം കേട്ടോ പിന്നെ ആ ഒരു അടുപ്പ് മേലേക്ക് തീ വരുമെന്നൊക്കെ ചോദിച്ചിരുന്നു മേലേക്ക് തീ വരുന്നുണ്ട് പക്ഷേ ചെറിയ കൊള്ളി നമുക്ക് വെക്കാൻ പറ്റുള്ളൂ നല്ലോണം തീ കത്തുമ്പോൾ മേലേക്ക് നല്ലോണം ആളി കത്തി വരുന്നുണ്ട് കേട്ടോ ഞാൻ മിഷി വാഷിംഗ് മെഷീൻ ഒന്നും ഇങ്ങോട്ട് നീക്കി വെച്ചിരിക്കുന്നത് കാരണം ആരുവിലാകുമ്പോൾ നമുക്ക് ഒരു രണ്ട് സൈഡും അടിച്ചാൽ ബുദ്ധിമുട്ടാണ് ഒരു ഭാഗത്ത് ചുമരും ഒരു ഭാഗത്ത് ഈ ഒരു കൊട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ അടിച്ചാൽ കാരണം നമ്മൾ ഈ സ്പ്രേ പൈൻ്റെ ആകുമ്പോൾ നമ്മൾ കരുതി കൊടുത്ത് നിൽക്കൂര ഇലേനൊക്കെ തെറിച്ച് പോകുകയേക്കാരം അപ്പോൾ നമ്മളിതിൻ്റെ മേലൊക്കെ ആ ഒരു ഗ്ലാസിൻ്റെ ഭാത്തക്കും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗത്തുക്കൊക്കെ ആയാലും നമുക്ക് ബുദ്ധിമുട്ടായിക്കാരും ആകെപ്പാടിച്ചാൽ നമുക്ക് വൃത്തിയായി കിട്ടൂല അങ്ങനെ ആവും അപ്പം അതിന് ഇങ്ങനെ വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി കിട്ടും ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ടാണ് അത് അടിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ഒന്ന് തന്നെ അടിച്ചപ്പോൾ ഭയങ്കര ഗ്യാസ് മൂക്കെ വരുന്നുണ്ട് ഞാൻ മാസ്ക് ഇടണം വിചാരിച്ചെങ്കിലും മറന്നീനു കേട്ടോ അപ്പോൾ ഞാൻ മാസ്ക് എടുക്കാൻ പോയതാണ് മാസ്ക് ഒക്കെ ഇട്ടിട്ടേത് അടിച്ചാൻ പറ്റുകയുള്ളൂ കാരണം നല്ലോണം സ്പ്രേ ആവേണ്ടോ നല്ലോണം വരുന്നുണ്ട് അതിൻ്റെ ആ സ്മെല്ലും ഗ്യാസൊക്കെ ഫസ്റ്റ് തന്നെ ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് കാരണം അവിടെ ഞാൻ തുരുമ്പ് വന്നിരിക്കുന്നത് മറ്റേ നമ്മൾ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്യാൻ നിന്നാൽ അടുത്ത ഭാഗത്തേക്ക് തികയോ അറിയില്ലല്ലോ അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു തുരുമ്പില്ല ഭാഗം അങ്ങോട്ട് കവർ ചെയ്യാമെന്ന് കരുതിയിട്ടോ നമുക്ക് ഈ ഒരു മെഷീൻ്റെ മൂന്ന് ഭാഗത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് അടച്ചാൽ ഈ ഒരു പെയിന്റ് ഉണ്ടായിരുന്നു പക്ഷേ ബാക്ക് ഭാഗത്തേക്ക് ഉണ്ടായില്ല ബാക്ക് ഭാഗത്തേക്ക് ഒരു താമ്പാളം പോലെയാണ് വരുന്നത് അവിടെക്ക് വേണ്ട പക്ഷെ എന്നാലും സൈഡിൽ ഞാൻ ചെറിയൊരു ബോർഡർ ഉണ്ടല്ലോ അവിടേക്ക് നമുക്ക് ആക്കി കൊടുക്കാൻ ഉണ്ടായില്ല കേട്ടോ പിന്നെ നമ്മളത് അടിച്ചണ സമയത്ത് എങ്ങനെ കുറേ നേരം ഒരു സ്ഥലത്തു തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റില്ല അവിടെ അങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് പെയിൻറ്റ് എവിടെ നിച്ചിങ്ങനെ ചെന്നിട്ട് താഴ്ക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങും പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റണമില്ല കാരണം അത് അവിടെ അങ്ങനെ ഒലിച്ചിറങ്ങിയ പാടിൽ ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ഇത് ഞാൻ അടിച്ചണ സമയത്ത് എവിടെയാണ് അടിച്ചണത് മനസ്സിലാണില്ല കാരണം വെള്ളിയാണ് നമ്മൾ അടിച്ചതും വെള്ളയാണ് അങ്ങനെ ആയതുകൊണ്ട് ഏത് ഭാഗം കവർ ചെയ്യാത്തത് മനസ്സിലാണില്ല പക്ഷേ വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവേണ്ടത് എവിടെയാണ് സ്പ്രേ ഇപ്പോൾ ചെല്ലുന്നത് അതിൻ്റെ അടിയിൽ വിട്ട സ്ഥലമൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് നേരിട്ട് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ വേറെ കളറാണ് നമ്മൾ അടിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണുക ഇനിയിപ്പോൾ ചോപ്പോ അല്ലെങ്കിൽ ഗ്രേ കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിരും ഞാൻ ഗ്രേ വാങ്ങണം ചോദിച്ചീനുട്ടോ പക്ഷേ അവിടെ ഗ്രേ ഉണ്ടായില്ല ഗ്രേ ഇതിൻ്റെ ഒരു മേലൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല അവിടെ ഗ്രേ കഴിഞ്ഞിരുന്നു അതാ പിന്നെ വെള്ള വാങ്ങി വാങ്ങിപ്പോകുന്നത് സംഭവം എന്തായാലും ഉഷാറാണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ മെഷീനതുപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ വാങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടാവും സാധനത്തിന് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ നമ്മൾ കണ്ടാൽ അങ്ങനെ ഭയങ്കര മരുത്തോന്നും ചിലപ്പോൾ ഇതുപോലെ വാടക പെരിയിലൊക്കെ ആകുമ്പോഴേക്കാറ് നമ്മുടെ കജിൽ പിന്നെ നമ്മൾ പുതിയ പെരിയൊക്കെ കയറ്റി പോകുമ്പോൾ ഇതിങ്ങനെ പയതായി കാണുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ അപ്പോൾ നമുക്ക് പുതുപുത്തനാക്കാൻ ഇതുപോലെ സ്പ്രേ ഒക്കെ വാങ്ങിയിട്ട് പെയിൻറ് ചെയ്താൽ മതി കേട്ടോ ഫ്രിഡ്ജായാലും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ആയാലൊക്കെ അപ്പോൾ ഞാൻ നമ്മൾ ഫ്രിഡ്ജും കൂടി ഒന്ന് അടിച്ചണം വിചാരിച്ചിട്ടുണ്ട് കാരണം ഫ്രിഡ്ജ് എന്നാലും മറ്റേ ഒരു കറ ഉത്തി കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് വാങ്ങിയതല്ല പോലും കുറേ കാലം ഉപയോഗിച്ചതിന് ശേഷമല്ല നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല നമ്മൾ എന്താ പറയുക കൈ പിടിച്ച സ്ഥലത്ത് അങ്ങനെ നമ്മൾ കഴുകിയാൽ പോണില്ല അങ്ങനെ കറ പിടിച്ച പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക അടിച്ചണെന്ന് കരുത് ഉണ്ട് അതിന് ഞാൻ കളറ് മാറ്റി അടിച്ചാലോ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ അത് എപ്പോഴെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് നല്ല ഗ്യാസ് ഉണ്ട് അടിച്ചുമ്പളേ ഈ എന്താ പറയുക അടുക്കള മൊത്തം ഒന്നായിട്ട് ഇതിന് ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക ഞാൻ ഞാൻ പറഞ്ഞില്ല ഒന്നിച്ചടിച്ചാൽ അവിടെ ഇങ്ങനെ കൂടി നിൽക്കും അങ്ങനെ ബ്രഷ് കൊണ്ട് ബ്രഷുകൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റുമോ നോക്കിയാതാണ് പക്ഷേ പെയിൻ്റ് ആ ബ്രഷും വേണം പോലെയാണ് പറ്റണമൊന്നുമില്ല കേട്ടോ ഏതാണ് ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ ഞാൻ ഫസ്റ്റ് ആ ഒരു തുരുമ്പിൽ കൊടുത്ത് നിർത്താതെ അടിച്ചു കൊടുത്താൽ ആ തുരുമ്പ് കാണാതെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാണ്ട് അടിച്ചു കൊടുത്താൽ മതി അത് ഞാനും കുളർത്തില്ല അപ്പോൾ വാതിലൊന്നും ചെറുതായിട്ട് തുറന്നു കൊടുത്ത് ആ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് സൈഡിലാണ് കാര്യമായിട്ട് സ്ക്രാച്ച് കൊടുക്കുക നമ്മൾ ലോറിയിലൊക്കെ വയ്ക്കുമ്പോൾ ഈ ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ടേ അതിന് ഇങ്ങനെ പെയിൻ്റ് ഒക്കെ പോയിങ്ങാണ്ട് ഇതായിരിക്കണം നമ്മൾ വെറുതെ നാശമാക്കണ്ടല്ലേ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ കിട്ടണമെങ്കിൽ പത്തിരുപതിനായിരം ഉപ്പേൻ്റെ മേലെ കൊടുക്കണം അപ്പോൾ നമ്മൾ വെറുതെ നാശമാക്കേണ്ടത് മെഷീന് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലേനും എല്ലാവർക്കും ഓട്ടോമാറ്റിക്കിൻ്റെ മെഷീൻ വാങ്ങാൻ കുറേ ആൾക്കാർക്ക് പേടിയാണ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതുവരെ നമുക്കിത് സർവീസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കേട്ടോ അലഹദില്ല അതിന് പ്രശ്നം ഒന്നും വന്നിട്ടില്ല ഇനി അങ്ങോട്ടും നമുക്ക് കുറേ കാലം നിന്നാൽ മതിയേനും വാങ്ങി പത്തിരുപതിനായിരം ഉറുപ്പൊക്കെ ചിലവാക്കണ്ടേ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാർക്ക് അതൊക്കെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ അതികൂടെ നീ മിഷൻ ഒന്നും ഇല്ലാതെ ജീവിച്ചാൽ തന്നെ അജ്വലാർന്ന മാരിയാണ് കാരണം തിരുമ്പണീന മടി ഉണ്ടായിട്ടോ അങ്ങനെ നല്ല അടിച്ച് തിരുമ്പോഴും ചെറുപ്പം മുതലേ ഇഷ്ടമാണ് ഇമ്മ തിരുമ്പ ഇമ്മ ഒക്കെ ഇമ്മ കാണീപ്പായി ഉള്ളിൽ കൊണ്ടുപോയി വെക്കുന്നത് ടിച്ച് കുളിച്ചുമ്പോൾ തിരുമ്പാൻ വേണ്ടിട്ട് അങ്ങനെ തിരുമ്പീനെ ഞാനാണ് ഇഷ്ടേനു പക്ഷെ ഇപ്പൊ ഈ ഒരു ഊരവേദന ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ ഊരവേദന കൂടുതൽ തിരുമ്പുമ്പോഴും അതുപോലെ തന്നെ മുറ്റ അടിച്ച് അപ്പോൾ ഇപ്പൊ ഇന്ന് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല വേദന ഉണ്ട് ചില സമയത്ത് ചില ദിവസങ്ങളിച്ചു നല്ല കൂടുതലായി കാലം അപ്പൊ നമ്മൾക്കൊണ്ട് പറ്റാവുന്നിടത്തോളം ഒക്കെ നമ്മൾ നോക്കിയാലോ ഇനി നമ്മൾ ഇതുപോലെ ജീവിത രീതിയിൽ കുറച്ച് മാറ്റം വരുത്തുക അതിലതേ നമ്മളെ കൊണ്ട് കഴിച്ചോളൂല്ലോ അപ്പം ഈ ഭാഗം തന്നെ ഒന്ന് എന്താ പറയുക കംപ്ലീറ്റ് ഇതിങ്ങനെ ഈ ഒരു ക്യാമറയിൽ കാണുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ പാടുപോലെ കാണണ്ടില്ലേ ഞാനിപ്പോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കാണുന്നത് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു അടയാളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ മുൻഭാഗം ഒന്ന് കവർ ചെയ്തു ആ ഒരു സൈഡും കവർ ചെയ്തു ഇനി നമുക്ക് ഈ ഒരു സൈഡ്ക്കാണ് കവർ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ മെഷീൻ ഒന്നിങ്ങനെ അങ്ങോട്ട് നീക്കി വെക്കുന്നുണ്ട് കാരണം അവിടെ വാതിലുണ്ട് അതുണ്ടായതുകൊണ്ട് നമുക്ക് അടിച്ചാൻ അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ ഒന്നിങ്ങനെ നീക്കി വെക്കുന്നുണ്ട് അടിച്ചപ്പോൾ നമ്മളെ നിലത്തെ കഴിക്കണ ഒരു വിര ഉണ്ടല്ലേ വെള്ള വര ഇങ്ങാണ്ട് കാണുന്നുണ്ടല്ലേ പക്ഷേ ഞാൻ അങ്ങനെ കാലം കൊണ്ട് ചവിട്ടി കരുതി നോക്കുമ്പോൾ പോകണുണ്ട് കേട്ടോ നിലത്തുനിന്ന് പിന്നെ ഞാൻ ഈ മെഷീന് എന്താ പറയുക നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കച്ചവണ്ടൊന്നും ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ആദ്യം നല്ല മിനിസ് ആയിക്കാറല്ലോ ഞാൻ ഇങ്ങനെ കച്ചവടം തൊട്ട് നോക്കിയ സംബന്ധിച്ച് ചെറിയൊരു ഒരം പോലെ തോന്നി ആ മിനിസം പൊയ്ച്ച് കഴിഞ്ഞാൽ ഒരു ഒരം ഭാര്യ ഇങ്ങനെ തോന്നുന്നുണ്ട് ഈ സൈഡും തന്നെ നല്ലോണം തുരുമ്പ് വന്നിരിക്കണം കേട്ടോ സൈഡ്ക്കൊക്കെ അപ്പം നീ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ അപ്പോൾ നമ്മളെ പെരിയിലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇതുപോലൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കട്ടോ സാധനങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇപ്പം എന്നാൽ നമ്മൾ പത്തിരി മെഷീനൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയില്ലേ അതുപോലെ തന്നെ ജനലും വാതിലൊക്കെ മുഷിഞ്ചിക്കണമെങ്കിൽ ഓരോ ഡപ്പ് അതുപോലെ പെയിൻ്റ് ഒക്കെ കൊടുന്ന് ജനലും വാതിലൊക്കെ അടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താണ് വൃത്തിയാക്കുക നമ്മളെ പെരൊക്കെ നമ്മൾ ഒന്നായിട്ട് എടുക്കാനും അതുപോലെ തന്നെ പണിക്കാരെ വെച്ച് വലിയൊരു ഭീമമായ സംഖ്യയൊക്കെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെരിയത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ വെറുതെ കടന്നുറങ്ങി ും കുറ്റം പറയാലോ ഞാനൊക്കെ ആ അതിൽ പെട്ടെന്ന് തന്നെയാണ് ഞാനൊക്കെ പണി കഴിഞ്ഞങ്ങാണ്ട് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ കിടക്കും അതിന്റെ ഇടയിൽ ഉറങ്ങീക്കും പിന്നെ ഉണരുമ്പളേക്കാരും പൗതി എഡിറ്റ് ചെയ്തിട്ടുണ്ടാകും അവിടെ കിടക്കണ്ടാവും പെട്ടെന്ന് ഉറക്കം വരിച്ച് പിന്നെ നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പെരീത്തെ ചെയ്ത് ഇങ്ങനെ വെറുതെ എടുക്കുമ്പോഴേ നമ്മളൊക്കെ അപ്പളാണ് നമുക്ക് സങ്കടങ്ങളും ടെൻഷനും അതുപോലെ തന്നെ നമ്മൾ വാണ്ടി വാണ്ട കാര്യങ്ങളും വാണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടാതെ നമ്മൾ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ആകുമല്ലോ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അയക്കാർ നമ്മൾ വെറുതെ ആലോചിച്ചുകൊണ്ട് വലിയ ഇതാക്കി കൂട്ടുവല്ലോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണിയിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് രണ്ട് കാര്യമാണ് ഒന്ന് നമ്മൾ മനസ്സിനൊരു സന്തോഷമാണ് ഒരു റിലാക്സാണ് അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ വൃത്തിയായി കാണുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ കാണുമ്പോൾ അത് പ്രത്യേക രസാണല്ലോ ഇപ്പം നമ്മൾ പൈസ ചിലവാക്കി പണിക്കാരെക്കൊണ്ട് ചെയ്യിച്ചാൽ നമുക്ക് സന്തോഷമായി കാണുമ്പോൾ ഉണ്ടാവും എന്നാണ് കരുതുന്നാലും ഇപ്പം അത്ര പൈസ കൂടിയെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ സങ്കടം ഉണ്ടാകുമല്ലോ പെയിൻ്റെ ആരും ഞാൻ കണ്ടാൽ ആട്ടി വിടൂല്ലേ ഞങ്ങളെ പണി അളയാണെന്ന് അളയിടുന്നണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞമ്മക്ക് ചെയ്തെടുക്കാമെന്നുള്ളതാണ് കേട്ടോ പറഞ്ഞ് വരുന്നത് നമുക്ക് മനസ്സിന് റിലാക്സേഷൻ ആണ് കാര്യങ്ങൾ അതിൻ്റെ വൈകി നടന്ന് കിട്ടും പൈസ നമുക്ക് കുറഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മളെ പെയിൻ്റടി ഇവിടെ കഴിഞ്ഞിരിക്കണു കേട്ടോ ഞാൻ പേപ്പർ വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ മേലക്കൊന്നും വല്ലാതെ അങ്ങോട്ട് ഐറ്റില്ല അപ്പോൾ അതിലൊരു ലേസം കൂടി ഉണ്ട് അപ്പം എന്തിൻ്റെ മേലെ ഈ ഒരു ഭാഗം ഒന്നിങ്ങനെ പറ്റുമോ എന്ന് നോക്കട്ടെ അവിടെ ചെറുതായിട്ട് നമ്മൾ പേപ്പർ വെച്ചുകൊണ്ട് അങ്ങട്ട് ഐറ്റുണ്ടായില്ല അപ്പോൾ പെയിൻറ്റ് നോക്കുമ്പോൾ കഴിഞ്ഞിരിക്കണം മരുന്ന് തന്നെയല്ല ഇതിങ്ങനെ കുലുക്കി കുലുക്കി കൊടുത്തിട്ടുമാണ് കേട്ടോ നമുക്കിത് അടിച്ചാൽ കാരണം അതിനുള്ളിലൊരു കോട്ടി ഉണ്ടാവും അപ്പോൾ ഈ പെയിൻറ് കട്ടാകാതൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുലുക്കി കൊടുക്കുന്ന സമയത്താണ് ലൂസായിട്ട് കിട്ടുക അപ്പോഴേ നമുക്കത് അടിച്ചാൻ പറ്റുള്ളൂ അപ്പം മക്കളെ നമ്മളെ മെഷീൻ്റെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മുകൾ ഭാഗവും സൈഡ് ഭാഗവും നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ അവിടെ കണ്ടിട്ടില്ല നല്ല തുരുമ്പ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മളെ വെള്ളമ്മ വെള്ളം അടിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ മനസ്സിലാണില്ല പക്ഷേ അത് ആദ്യം കണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കാരണം എന്താ ചേർത്ത് തുരുമ്പ് കാണാല്ല അതുപോലെ തന്നെ നിറയെ ചളി പോലെ ഉണ്ടായിനും അല്ലേ നമ്മളിങ്ങനെ അത് ഞാൻ കുറേ സോപ്പൊക്കെ ഇട്ട് കയകിയിട്ട് പോകാത്ത ഇങ്ങനെ കറ പിടിച്ച ചളി ഉണ്ടാവില്ല അങ്ങനത്തെ ചളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇപ്പം കാണാമല്ലോ അപ്പോൾ നല്ല വൃത്തിയായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് കുറച്ച് ദിവസം എന്നാലും ഇതിന്റെ അവസ്ഥ എന്താന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇനി പിന്നീട് പറഞ്ഞതാണ് ഇൻഷാല്ല അപ്പോൾ ഏതായാലും ഇതുപോലെ നമുക്ക് എന്താ പറയാ കുറഞ്ഞ ചിലവിൽ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടി അതായത് ഉപകാരമാണ് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യേണ്ടി ചെയ്യേണ്ടിട്ടോ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഇത് നമ്മളെ എന്താ പറയാ പെയിന്റ് അടിച്ചാത്ത ഫോട്ടോ ആണ് കേട്ടോ പിന്നെ നമ്മളെ പെയിന്റ് അടിച്ച ഫോട്ടോ എല്ലാത്തുരുമ്പൊക്കെ കാണാറുണ്ട് അപ്പം ഇനി ഇൻഷാല്ല നാളെ നമുക്ക് പുതിയൊരു എന്താ പറയുക വീഡിയോ ഇട്ട് കാണാം അതുവരേക്കും നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും